കോഴിക്കോട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ച് നിർമ്മിച്ച എളമരം കടവു പാലം വഴി ബസ് സർവീസ് ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. നിരവധി നിവേദനങ്ങൾ നൽകിയിട്ടും പ്രശ്നത്തിന് പരിഹാരമാവാത്ത സാഹചര്യത്തിൽ ശക്തമായ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് നാട്ടുകാർ. എളമരം കടവു പാലം വഴി ബസ് സർവീസ് ആരംഭിക്കണമെന്ന ആവശ്യമാണ് ശക്തമാവുന്നത്. ഈ ആവശ്യം ഉന്നയിച്ച് ജനകീയ ആക്ഷൻ കമ്മിറ്റി നേതൃത്വത്തിൽ നാട്ടുകാർ ബഹുജന പ്രതിഷേധത്തിനൊരുങ്ങുകയാണ്. പാലം ഉദ്ഘാടനം കഴിഞ്ഞ് 7 മാസം പിന്നിട്ടിട്ടും പൊതുഗതാഗത സൗകര്യം അനുവദിക്കാത്ത സാഹചര്യത്തിലാണ് ജനുവരി 8 ജനകീയ പ്രതിഷേധം നടത്തുകയെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. എളമരം പാലം പരിസരത്ത് നിന്നാണ് മാർച്ച് ആരംഭിക്കുക. മലപ്പുറം കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാലമായതിനാൽ ബസ് സർവീസ് അനുവദിക്കണമെന്ന് നാട്ടുകാർ 2 ജില്ലാ RTO ഓഫീസുകളിലും നിരവധി തവണ കയറിയിറങ്ങിയിട്ടും പരിഹാരമായിട്ടില്ല. കൂടാതെ ഗതാഗത മന്ത്രി, ജില്ലാ കലക്ടർമാർ എന്നിവരെ നേരിൽ കണ്ടും നിവേദനം നൽകുകയും ചെയ്തു. 2 RTO ഓഫീസുകളിലായി ഇതുമായി ബന്ധപ്പെട്ട് നിരവധി അപേക്ഷകൾ എത്തിയിട്ടുണ്ട്. നിരവധി പേർക്ക് ഈ പാലത്തിലൂടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി, വയനാട് തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് മലപ്പുറം ജില്ലയിൽ നിന്ന് എളുപ്പത്തിൽ എത്തിച്ചേരാനാവും. December 23 നടന്ന കോഴിക്കോട് RTO യോഗത്തിൽ കൂടുതൽ ഫീൽഡ് പഠനത്തിനായി അപേക്ഷകൾ മാറ്റിവെക്കുകയായിരുന്നു. 2 അപേക്ഷകൾ മലപ്പുറം RTOക്ക് വിട്ടപ്പോൾ കോഴിക്കോട് RTO, PWD, ഫിറ്റ്നസ് വീണ്ടും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എടവണ്ണപ്പാറ മാവൂർ കൊണ്ടോട്ടി, എടവണ്ണപ്പാറ മാവൂർ കോഴിക്കോട്, എടവണ്ണപ്പാറ മാവൂർ കൊടുവള്ളി, അരീക്കോട് എടവണ്ണപ്പാറ, മാവൂർ കോഴിക്കോട്, എടവണ്ണപ്പാറ മാവൂർ മുക്കം എന്നീ റൂട്ടുകളിലേക്കാണ് നിലവിൽ ബസ് സർവീസിനായി അപേക്ഷകൾ നൽകിയിട്ടുള്ളത്. CTV പ്രാദേശിക വാർത്ത, മാവൂർ.